മിശിഹായ് സ്നേഹം നിറഞ്ഞവരെ, ഒരു കൊച്ചു കഥ പറഞ്ഞുകൊള്ളട്ടെ. ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ മക്കളോട് പറഞ്ഞു, മൂന്ന് കുടത്തിൽ വെള്ളം കൊണ്ടുവരിക. അവർ കൊണ്ടുവന്ന കുടങ്ങളിൽ ഒന്നിൽ അദ്ദേഹം ഒരു മുട്ടയും മറ്റൊന്നിൽ അദ്ദേഹം ഒരു ഉരുളക്കിഴങ്ങും മൂന്നാമത്തതിൽ അദ്ദേഹം ഒരു കാപ്പിക്കുരുവും ഇട്ടു. ഒരേ അളവിൽ അതിന് ചൂട് നൽകി. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചൂട് എന്ന സഹനത്തിലൂടെ കടന്നുപോയ മുട്ട വളരെ കട്ടിയുള്ളതായി, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വളരെ മൃദുലവും കാപ്പിക്കുരുവോ നല്ല രുചിയും മണവുമുള്ള പാനീയമായി മാറി. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ നാം അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിലാണ് നമ്മുടെ ജീവിതം. ചിലരുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സ്വീകരിച്ച് കഠിന ഹൃദയരായി മാറാറുണ്ട്, കട്ടിയായ മുട്ട പോലെ. എന്നാൽ മറ്റു ചിലരോ ഒതുങ്ങിയ ജീവിതം നയിക്കുന്നു. എന്നാൽ വളരെ കുറച്ച് പേർ മാത്രം ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശോയോട് ചേർന്ന് സഹിച്ച് മറ്റുള്ളവർക്ക് രുചിയും മണവും പകരുന്നു, കാപ്പിക്കുരു പോലെ. ഇതിന് ഉദാഹരണമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയും അൽപ്പോൺ സാമയും. വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് കർമ്മിലിത്താ സഭയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ രുചി പകരുന്നവളായി മാറി. അൽപ്പോൺ സാമയോ തൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം തമ്പുരാനോട് ചേർന്ന് സഹിച്ച് ലോകം മുഴുവൻ മണം പകരുന്നവളായി മാറി. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കും ഈശോയോട് ചേർന്ന് സഹിച്ച് മറ്റുള്ളവർക്ക് രുചിയും മണവും പകരുന്നവരായി ജീവിക്കാം. അതിന് ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.